നമസ്കാരം ബ്രേക്കിംഗ് നേരം ആരംഭിക്കുമ്പോൾ ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. കരയുദ്ധത്തിന് തയ്യാറെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി. വ്യോമാക്രമണം തുടരുന്നു, സംഘർഷത്തിൽ ആകെ മരണം 6500 കടന്നു. ഇന്ധനവും ഭക്ഷണവും ഇല്ലാതെ വലഞ്ഞ് ഗാസ. മാനുഷിക പരിഗണന നൽകണമെന്ന് ലോകാരോഗ്യ സംഘടന. മുസ്ലിം ലീഗിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ മഹാറാലി ഇന്ന് കോഴിക്കോട്. ശശി തരൂർ മുഖ്യ അതിഥി. രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും പലസ്തീൻ ഒപ്പമെന്ന് മുസ്ലിം ലീഗ്. സമസ്തയ്ക്ക് ക്ഷണമില്ല, ആരെയും പ്രത്യേകം ക്ഷണിച്ചിട്ടില്ലെന്ന് പി എം ഇസ്ലാമും എം കെ മുനീറും. കൊച്ചിയിൽ ഷവർമ കഴിച്ചതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായി മരിച്ച യുവാവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. മരണകാരണം അറിയാൻ വിദഗ്ധ പരിശോധന വേണമെന്ന് ഡോക്ടർമാർ. നഗരസഭ അടുപ്പിച്ച കാക്കനാട്ടെ ഹോട്ടലിന് പോലീസ് കാവൽ. അമേരിക്കയിലെ ലെവിസ്റ്റണിലുണ്ടായ വെടിവയ്പിൽ 22 മരണം, 80-ലധികം പേർക്ക് പരിക്ക്. വെടിവയ്പ് നടന്നത് രണ്ടിടത്ത്. പ്രതിയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട പോലീസ്. കൊലയാളിക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇംഗ്ലണ്ട് ശ്രീലങ്ക പോരാട്ടം. സെമി സാധ്യത നിലനിർത്താൻ രണ്ട് ടീമുകൾക്ക് മത്സരം നിർണായകം. ഗോവയിൽ നടക്കുന്ന 37-ാമത് ദേശീയ ഗെയിംസിന് ഇന്ന് തിരിതെളിയും.